ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പഴമയുടെ രസമാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തു. അതിനുശേഷം ഒരു കൈവെള്ളയിൽ കൊള്ളുന്ന അത്രയും ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു 8-9 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ഇടികളിലുണ്ടെങ്കിൽ ഇത് വെച്ച് ചതച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 3 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 വറ്റൽമുളക് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി, മുഴുവൻ മല്ലിയാണ്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരു പരുവം നമ്മളൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയല്ലേ, അതും കൂടി അതിലേക്കിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇടികളിൽ ചതയ്ക്കുന്നത്, നിങ്ങൾക്ക് ഇടികളിലില്ലായെങ്കിൽ മിക്സിയിൽ ഒരു കറക്ക് കറക്കിയാൽ മതി. അതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങളുടെ എരിയുടെ അനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്താൽ മതി. അതുകൂടി ഈ ഒരു രീതിയിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ബൗളിലേക്കൊന്ന് നീക്കിയിട്ട് കൊടുക്കാം. ഇവിടെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ഏലക്ക വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അതും കൂടി ചതച്ചത് അതിലേക്കൊന്ന് നീക്കിയിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ രസത്തിന് നമ്മൾ തയ്യാറാക്കി വെക്കുന്ന കൂട്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് കത്തിക്കാം. അതിനുശേഷം നമ്മുടെ രസം ഉണ്ടാക്കുന്ന ഏത് പാത്രമാണോ അത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കൂട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അതും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയം, അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ 1 കപ്പ് വെള്ളം എടുക്കാം. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും ഒന്ന് കലക്കി വെക്കാം. അതേസമയം തന്നെ നമ്മൾ മൂപ്പിക്കാൻ അടപ്പ് വെച്ച ഒന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യണം. അതിലേക്കൊരു മീഡിയം സൈസിലെ 2 തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ട് നല്ല ഇതായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പുപൊടി കലക്കി വെച്ച ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് തിളച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോന്ന്. ഞാൻ അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഒരു നുള്ള് കായവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പനിക്കൊക്കെ ഏറ്റവും നല്ലൊരു രസമാണിത്. പനിയൊക്കെ ഉള്ളൊരിത് കഴിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ പനിയൊക്കെ വിട്ടു മാറും. നമ്മുടെ പണ്ട് നമ്മുടെ പൂർവികർ ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് രസമൊക്കെ ഉണ്ടായി കഴിക്കാമായിരുന്നു. അപ്പോൾ അവർക്ക് നല്ലതായിരുന്നു. അത്രയും നമ്മുടെ രസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, ചോറിന് പറ്റിയ ഒരു രസമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.